ഹായ് ഓൾ, ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് അണ്ടർ റീഇൻഫോഴ്സ്ഡ് ഓവർ റീഇൻഫോഴ്സ്ഡ് ബാലൻസ് സെക്ഷൻ അല്ലേ അതിൻ്റെ ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു ചെയ്തത്. ഇന്ന് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് ആ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ദാറ്റ് മീൻസ് അത് നോട്ടായിട്ട് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കുന്നതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. ഓക്കെ, ഫസ്റ്റ് വൺ, ബാലൻസ് സെക്ഷൻ. ഇൻ ദ ബാലൻസ് സെക്ഷൻ ദ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് റീച്ചസ് ദ ഇൽഡ് സ്ട്രെയിൻ ദാറ്റ് ഈസ് എഫ് ഐ ബൈ 1.15 ES പ്ലസ് 0.002 അറ്റ് ദ സെയിം ടൈം ആസ് ദ കോൺക്രീറ്റ് റീച്ചസ് ദ അൾട്ടിമേറ്റ് സ്ട്രെയിൻ വാല്യൂ ഓഫ് 0.0035. അപ്പോൾ ബാലൻസ് സെക്ഷനിൽ ഈൽഡ് സ്ട്രെയിനും സ്റ്റീലും അതുപോലെ തന്നെ കോൺക്രീറ്റിലുള്ള ഈൽഡ് സ്ട്രെയിനും, അതായത് കോൺക്രീറ്റിലെ ഈൽഡ് സ്ട്രെയിൻ എന്ന് പറയുന്ന 0.0035 സ്റ്റീലിലെ സോറി കോൺക്രീറ്റിലെ അൾട്ടിമേറ്റ് സ്ട്രെയിൻ 0.0035 സ്റ്റീലിലുള്ള ഈൽഡ് സ്ട്രെയിൻ എഫ് ഐ ബൈ 1.15 ES പ്ലസ് 0.002 രണ്ടും എത്തുന്നത് ഒരേ സമയത്താണ്. ഓക്കെ, അതിൻ്റെ അർത്ഥം രണ്ടും ഫെയിലാവുന്നത് ഒരേ സമയത്തായിരിക്കും. ഓക്കെ, ദ സ്ട്രെയിൻ ഡയഗ്രാം ഫോർ ദിസ് കേസ് ഈസ് ഷോൺ ഇൻ ഫിഗർ ബി. ഫിഗർ ബി നമ്മൾ ഇന്നലെ നോക്കിയതാണ്. അപ്പോൾ അത് സ്ട്രെയിൻ ഡയഗ്രാം ഫിഗർ ബിയിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ദ പേഴ്സൻറ്റേജ് ഓഫ് സ്റ്റീൽ ഇൻ ബാലൻസ് സെക്ഷൻ ഈസ് ഈക്വൽ ടു ലിമിറ്റിംഗ് പേഴ്സൻറ്റേജ് ഓഫ് സ്റ്റീൽ. അപ്പം ഇതിൽ വരുന്ന പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിരിക്കും? പി ടി ലിമിറ്റ് ആയിരിക്കും അല്ലെ. എക്സ് യു ഈസ് ഈക്വൽ ടു എക്സ് യു മാക്സ് ആയതുകൊണ്ട് എക്സ് യു മാക്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് പി ടി ലിമിറ്റാണ്. അപ്പോൾ ഈ കേസിൽ പി ടി ഈസ് ഈക്വൽ ടു പി ടി ലിമിറ്റ് ആയിരിക്കും. ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എക്സ് യു വിൽ ബി ഈക്വൽ ടു എക്സ് യു മാക്സ് ആൻഡ് ദ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ ലിമിറ്റിംഗ് വാല്യൂ എം യു ലിമിറ്റ്. ഓക്കെ, ഇവിടെ എക്സ് യു ഈസ് ഈക്വൽ ടു എക്സ് യു മാക്സ് ആണ് ഈ കേസിൽ അല്ലേ. ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്ന് പറയുന്നത് ഈക്വൽ ടു ലിമിറ്റിംഗ് ന്യൂട്രൽ ആക്സിസ് ആണ്, അതായത് എക്സ് യു ഈസ് ഈക്വൽ ടു എക്സ് യു മാക്സ് ആണ്. അതുകൊണ്ട് തന്നെ എക്സ് യു മാക്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എം യു ലിമിറ്റ് ആയിരിക്കും ഈ കേസിൽ. ഓക്കെ, ആൻഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഇക്വേഷൻ ഗിവൺ ഇൻ അനക്സ് ജി. അനക്സ് ജിയിലെ പേജ് നമ്പർ 96, IS 456 2000 പേജ് 96 അനക്സ് ജിയിൽ ക്ലോസ് G1.1 സി എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എം യു ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അവിടെ കൊടുത്തിട്ടുണ്ട് എം യു ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0.36 എക്സ് യു മാക്സ് ബൈ ഡി ഇൻറ്റു 1-0.42 എക്സ് യു മാക്സ് ബൈ ഡി ഇൻറ്റു ബി ഡി സ്ക്വയർ എഫ് സി കെ. അപ്പോൾ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എം യു ലിമിറ്റ് കണ്ടുപിടിക്കാം. അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ. In this case, steel fails first by reaching its yield strain value, that is Fy by 1.15 ES plus 0.002. But at that time, the strain in concrete is less than 0.0035. അപ്പോൾ അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷനിൽ ഫസ്റ്റ് ഫെയിൽ ആവുന്നത് എന്താ? നമ്മൾ ഇന്നലെ ഫിഗർ ഓൾറെഡി നോക്കിയതാണ്. ഫസ്റ്റ് ഫെയിൽ ആവുന്നത് സ്റ്റീലാണ് അല്ലേ. ഫസ്റ്റ് അൾട്ടിമേറ്റ് സ്ട്രെയിൻ റീച്ച് ചെയ്യുന്നത് സ്റ്റീലിലാണ്. ആ സമയത്ത് കോൺക്രീറ്റിൽ അൾട്ടിമേറ്റ് സ്ട്രെയിൻ എത്തിയിട്ടുണ്ടാവില്ല, അതായത് 0.0035 എന്ന് പറയുന്ന സ്ട്രെയിൻ കോൺക്രീറ്റിൽ എത്തിയിട്ടുണ്ടാവില്ല. ഓക്കെ, സ്റ്റീലിലെ സ്ട്രെയിൻ എന്താ? അൾട്ടിമേറ്റ് സ്ട്രെയിൻ എഫ് ഐ ബൈ 1.15 ES പ്ലസ് 0.002. അപ്പോൾ ഫസ്റ്റ് ഫെയിൽ ആവുന്നത് സ്റ്റീലാണ്. ആ സമയത്ത് കോൺക്രീറ്റ് ഫെയിൽ ആവുന്നില്ല, അൾട്ടിമേറ്റ് സ്ട്രെയിൻ എത്തിയിട്ടില്ല കോൺക്രീറ്റിൽ. സ്റ്റീൽ ഈസ് ഡക്റ്റൈൽ മെറ്റീരിയൽ ആൻഡ് ഇറ്റ് ഗീവ്സ് സഫിഷ്യൻറ്റ് വാർണിംഗ് ബിഫോർ ഫെയിലിയർ, ദാറ്റ് ഈസ് ദ സെക്ഷൻ ഫെയിൽസ് ഇൻ എ ഡക്റ്റൈൽ മാനർ. ഹെൻസ് അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻസ് ആർ പ്രിഫേർഡ് ബൈ ഡിസൈനേഴ്സ്. അപ്പോൾ സ്റ്റീൽ ഡക്റ്റൈൽ ആയതുകൊണ്ട് തന്നെ ഡക്റ്റൈൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അത് ഫെയിൽ ആവുന്നതിന് മുമ്പ് വലിഞ്ഞിട്ടാണ് ഫെയിൽ ആവുക അല്ലേ. വലിച്ചു നീട്ടാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി സ്റ്റീലിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കോൺക്രീറ്റ് സെക്ഷനിൽ റീഇൻഫോഴ്സ്മെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ഫസ്റ്റ് സ്റ്റീൽ ഫെയിൽ ആവുന്നത് കൊണ്ട് തന്നെ അതെന്തായിരിക്കും? ആ ഒരു സെക്ഷൻ ഫെയിൽ ആവുന്നത് ഡക്റ്റൈൽ ആയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള വാർണിംഗ് ടൈം, ഓക്കെ, അതായത് ഫെയിലാവാൻ പോകുന്നുണ്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ റിപ്പയർ ചെയ്യാനോ അതിനനുസരിച്ച് നമുക്ക് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസൈനിൽ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ്. അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷനാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദിസ് കേസ് എക്സ് യു ഈസ് ലെസ് ദാൻ എക്സ് യു മാക്സ്, ദാറ്റ് ഈസ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഈസ് ലെസ് ദാൻ ദ ലിമിറ്റിംഗ് വാല്യൂ. ഇതിൽ എക്സ് യു വാല്യൂ എന്ന് പറയുന്നത്, ന്യൂട്രൽ ആക്സിസ് വാല്യൂ എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ന്യൂട്രൽ ആക്സിസ് വാല്യൂവിനേക്കാളും കുറവാണ്. ഓക്കെ, അപ്പം ഈ ഒരു കേസിൽ എക്സ് യു ലെസ് ദാൻ എക്സ് യു മാക്സ് ആകുമ്പം ശരിക്കും ഉള്ള എക്സ് യു ഇട്ടിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പി ടി ഈസ് ലെസ് ദാൻ പി ടി ലിമിറ്റ്, ദാറ്റ് ഈസ് പേഴ്സൻറ്റേജ് ഓഫ് സ്റ്റീൽ ഈസ് ലെസ് ദാൻ മാക്സിമം ഓർ
ലിമിറ്റിംഗ് വാല്യൂ ഓഫ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ. ഇതിൽ പി ടി എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നതും പി ടി ലിമിറ്റിനേക്കാളും കുറവാണ്. ഓക്കെ, ലിമിറ്റിംഗ് വാല്യൂ ഓഫ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ റിക്വയർഡ് ഫോർ ബാലൻസ് സെക്ഷൻ, ഹെൻസ് ദ അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻസ് ആർ എക്കണോമിക്കൽ. അപ്പം ബാലൻസ് സെക്ഷനിൽ ആവശ്യമായിട്ടുള്ള സ്റ്റീലിൻ്റെ പെർസെൻറ്റേജിനേക്കാളും അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷനിലെ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കുറവ് മതി. അതുകൊണ്ട് തന്നെ ഈ സെക്ഷൻ അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ എക്കണോമിക്കലാണ്. ഓക്കെ, പൈസേൻ്റെ ടേംസിൽ നോക്കുമ്പം എക്കണോമിക്കലാണ്. ദ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദ ഇക്വേഷൻ ഗിവൺ ഇൻ പേജ് നമ്പർ 96 IS 456 2000 അനക്സ് ജി ക്ലോസ് G1.1B. ഓക്കെ, അപ്പം മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ നമുക്ക് അനക്സ് ജി, അതായത് പേജ് നമ്പർ 96 ക്ലോസ് G1.1B എന്ന് പറയുന്ന സെക്ഷൻ, അതിൽ നിങ്ങൾക്ക് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ട്. അതിൽ എക്സ് യു മാക്സ് അല്ല ആ ഇക്വേഷനിൽ വരുന്നത്, എക്സ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷനാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അതിൽ എക്സ് യു മാക്സ് അല്ല അതിൽ കൊടുത്തിരിക്കുന്നത്, എക്സ് യുവിൻ്റെ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതായത് എക്സ് യു ബൈ ഡി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിച്ച ഇക്വേഷനാണ്, എക്സ് യു മാക്സ് അല്ല. ഓക്കെ, നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ആ ഈ ഒരു ഇക്വേഷനാണ് എം യു ഈസ് ഈക്വൽ ടു 0.875 AST ഇൻറ്റു ഡി ഇൻറ്റു 1 FI AST ഡിവൈഡ് ബൈ BDFCK എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ്റെ കേസിൽ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കോഡിൽ ഓൾറെഡി ഉള്ളത് കൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഈ ഇക്വേഷൻ എടുക്കും. ഓക്കെ, ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ. സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് റീച്ചസ് ഇറ്റ്സ് അൾട്ടിമേറ്റ് വാല്യൂ, ദാറ്റ് ഈസ് 0.0035 ഫസ്റ്റ്, ആൻഡ് സ്ട്രെയിൻ ഇൻ സ്റ്റീൽ അറ്റ് ദാറ്റ് ടൈം ഈസ് ലെസ് ദാൻ FI/1.15 ES + 0.002. അപ്പോൾ ഇതിൽ അണ്ടർ ഓവർ ഇൻഫോ സെക്ഷനിൽ ഫസ്റ്റ് അൾട്ടിമേറ്റ് സ്ട്രെയിൻ എത്തുന്നത് കോൺക്രീറ്റിലാണ്. അപ്പോൾ കോൺക്രീറ്റിൽ ഫസ്റ്റ് അൾട്ടിമേറ്റ് സ്ട്രെയിൻ എത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അവിടെ ഫെയിലാവുന്നത് കോൺക്രീറ്റ് ആയിരിക്കും. ആ സമയത്ത് സ്റ്റീലിലെ സ്ട്രെയിൻ അതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെയിൻ അല്ലെങ്കിൽ ഈൽഡ് സ്ട്രെയിനേക്കാളും കുറവാണ്. ഓക്കെ, അതായത് FI/1.15 ES + 0.002 കുറവാണ് കോൺക്രീറ്റിലെ അൾട്ടിമേറ്റ് സ്ട്രെയിൻ എത്തുന്ന സമയത്ത്. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് ഓവർ റീഇൻഫോഴ്സ്ഡ് ബീം ഫെയിൽസ് ബൈ ക്രഷിംഗ് ഫെയിലിയർ ഓഫ് കോൺക്രീറ്റ്. അപ്പം കോൺക്രീറ്റാണ് ഇതിൽ ഫെയിലാവുക, കോൺക്രീറ്റ് ക്രഷായിട്ട് ഫെയിലാവുകയാണ് ഇതിൽ ചെയ്യുന്നത് ഓവർ റീഇൻഫോഴ്സ്ഡ് ബീമിൽ. ഓക്കെ, IS 456 2000 റെക്കമെൻഡ്സ് ദാറ്റ് ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ ഷുഡ് ബി റീഡിസൈൻഡ്. അപ്പോൾ IS 456 2000 പറയുന്നത് ഈ ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് റീഡിസൈൻ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ ഫെയിലാവുന്നത് എങ്ങനെയാണ്, സ്റ്റീല് വലിഞ്ഞിട്ടാണ് അല്ലേ, അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ സഫിഷ്യൻ്റ് ആയിട്ടുള്ള വാണിംഗ് ടൈം നമുക്ക് കിട്ടും. അതേപോലെ ഇതിൽ കോൺക്രീറ്റ് ആണ് ഫസ്റ്റ് ഫെയിലാവുന്നത്, അപ്പോൾ വാണിംഗ് ടൈം നമുക്ക് കിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് പോയിൻറ്റ്, ഫെയിലർ ഈസ് സഡൻ വിത്തൗട്ട് വാണിംഗ്. സഡൻ ഫെയിലർ ആയിരിക്കും, കാരണം കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബ്രിട്ടിൽ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഫെയിലിയർ സഡൻ ഫെയിലർ ആയിരിക്കും. വാണിംഗ് ടൈം നമുക്ക് ഈ ഒരു ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ്റെ കേസിൽ വാണിംഗ് ടൈം ഫെയിലറിന് മുമ്പായിട്ട് ഉണ്ടാവില്ല, സഡൻ ഫെയിലർ ആയിരിക്കും. ഇൻ ദിസ് കേസ് എക്സ് യു ഇസ് ഗ്രേറ്റർ ദാൻ എക്സ് യു മാക്സ്, ദാറ്റ് ഈസ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഇസ് ഗ്രേറ്റർ ദാൻ ദ ലിമിറ്റിംഗ് വാല്യൂ ഓർ മാക്സിമം വാല്യൂ. ഇതിൽ എക്സ് യു വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എക്സ് യു മാക്സ് ആണ്, നമ്മൾ ഇന്നലെ ഫിഗർ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എക്സ് യു ഗ്രേറ്റർ ദാൻ എക്സ് യു മാക്സ് അവിടെ കിട്ടിയിട്ടുള്ളത്. പി ടി ഈസ് ഗ്രേറ്റർ ദാൻ പി ടി ലിമിറ്റ്, ദാറ്റ് ഈസ് ദ പേഴ്സൻറ്റേജ് ഓഫ് സ്റ്റീൽ ഈസ് ഗ്രേറ്റർ ദാൻ മാക്സിമം ഓർ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് പേഴ്സൻറ്റേജ് ഓഫ് സ്റ്റീൽ റിക്വയർഡ് ഫോർ ബാലൻസ് സെക്ഷൻ. ഇവിടെ പി ടി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ പി ടി ലിമിറ്റാണ് വരിക. ഓക്കെ, എക്സ് യു ഗ്രേറ്റർ ദാൻ എക്സ് യു മാക്സ് ആവുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് റീഇൻഫോഴ്സ്മെൻറ്റും ഇതിൽ ഇൻക്രീസ് ചെയ്യും. പി ടി ഈസ് ഗ്രേറ്റർ ദാൻ പി ടി ലിമിറ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ അവിടെ വരുന്നത്. ഓക്കെ, ആ ലിമിറ്റിംഗ് പേഴ്സൻറ്റേജിനേക്കാളും കൂടുതൽ പേഴ്സൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഓവർ റീഇൻഫോഴ്സ് സെക്ഷനിൽ ആവശ്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് സ്റ്റീൽ ഫെയിലാവാത്തത്, ആവശ്യത്തിലും അധികം ഉള്ള പേഴ്സൻറ്റേജ് ഓഫ് സ്റ്റീൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം കോൺക്രീറ്റ് അതിൽ ഫസ്റ്റ് ഫെയിലാവും. ഹെൻസ് ദ ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻസ് ആർ അൺഎക്കണോമിക്കൽ. അതുകൊണ്ട് തന്നെ സ്റ്റീലിൻ്റെ അളവ് ഓവർ റീഇൻഫോഴ്സ് സെക്ഷനിൽ യൂസ് ചെയ്യുന്നത് അധികമായതുകൊണ്ട് തന്നെ അത് അൺഎക്കണോമിക്കലാണ്. ഓക്കെ, ദ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദ ഇക്വേഷൻ ഗിവൺ ഇൻ പേജ് നമ്പർ 96 IS 456 2000 അനക്സ് ജി ക്ലോസ് G1.1C.
ഓക്കെ. അപ്പോൾ ഇതിൽ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഒരിക്കലും എം യു ലിമിറ്റിനേക്കാളും കൂടാൻ പാടില്ല ഒരു പർട്ടിക്കുലർ സെക്ഷൻ്റെ. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ എം യു ലിമിറ്റിനേക്കാളും കൂടുതലായിരിക്കും ഇതിൽ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് വരേണ്ടത് അല്ലേ. അപ്പം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരിക്കലും മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കൂടുതൽ വരുന്നു എന്നുള്ള രീതിയിൽ എടുക്കില്ല. എം യു ലിമിറ്റ് തന്നെയാണ് ഇതിൽ വരുന്ന മൊമെൻ്റ് ഓഫ് മാക്സിമം മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ. അപ്പോൾ ഈ കേസിൽ ഓവർ ഇൻഫോ സെക്ഷനിൽ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എം യു ലിമിറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ബാലൻസ് സെക്ഷനിൽ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന അതേ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുക. ഓക്കെ. ക്ലോസ് G 1.1 സി എന്ന് പറയുന്ന സെക്ഷനിൽ പറയുന്ന സെയിം ഇക്വേഷൻ എം യു ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0.36 എക്സ് യു മാക്സ് ബൈ ഡി ഇൻറ്റു 1-0.42 എക്സ് യു മാക്സ് ബൈ ഡി ഇൻറ്റു ബി ഡി സ്ക്വയർ എഫ് സി കെ. ഓക്കെ. ആ സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, ബാലൻസ് സെക്ഷനിൽ യൂസ് ചെയ്ത അതേ ഇക്വേഷൻ എം യു ലിമിറ്റ് കാണാൻ. ഓക്കെ. മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കോഡൽ പ്രൊവിഷൻസ്. അപ്പം മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കോഡിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഓൾറെഡി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓരോ ഇക്വേഷൻസ് പറയുമ്പോഴും ആ പേജും തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ പേജ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് അതിൽ പറയുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. IS 456-2000 അനക്സ് ജി പേജ് നമ്പർ 96 ഗീവ്സ് ദ വേരിയസ് ഇക്വേഷൻസ് ഫോർ കാൽക്കുലേറ്റിംഗ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ. അപ്പോൾ അനക്സ് ജി നമ്മൾ നോക്കിയ പേജ് തന്നെയാണ്. അനക്സ് ജി എന്ന് പറയുന്ന ടോപ്പിക്കാണ് പേജ് നമ്പർ 96 അനക്സ് ജി. ഓക്കെ. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ള നമുക്ക് നോക്കാം. അനക്സ് ജി ക്ലോസ് 38.1. ഓക്കെ. ഈ അനക്സ് ജി എന്തിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്? ക്ലോസ് 38.1 ആണ്. ക്ലോസ് 38.1 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ച അസംഷൻസ് ആണ് അല്ലേ. ഡെമോൺസ്ട്രേറ്റ് ഓഫ് കൊലാപ്സ് ഇൻ ഫ്ലെക്ചർ. ഓക്കെ. അതിൻ്റെ കേസിലുള്ള അസംഷൻ ആണ് ഫ്ലെക്ചറിലെ ഡെമോൺസ്ട്രേറ്റ് ഓഫ് കൊലാപ്സ് ഇൻ ഫ്ലെക്ചറിലെ അസംഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ച ആ ഒരു കണ്ടൻറ്റിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ് അനക്സ് ജി. ഓക്കെ. മൊമെൻറ്റ്സ് ഓഫ് റെസിസ്റ്റൻസ് ഫോർ റെക്ടാംഗുലർ ആൻഡ് ടി സെക്ഷൻ. റെക്ടാംഗുലർ സെക്ഷനിലും ടി സെക്ഷനിലും ഉള്ള വരുന്ന മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു അനക്സ് ജിയിൽ പറയുന്നുണ്ട്. ഓക്കെ. നമുക്കിപ്പോൾ ടി സെക്ഷൻ്റെ ഇപ്പം ആവശ്യമില്ല. ഈ ഒരു നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കണ്ടൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ടി സെക്ഷൻ്റെ ആവശ്യമില്ല. നമ്മളത് പഠിക്കും. ഇപ്പോൾ നമുക്ക് റെക്ടാംഗുലർ സെക്ഷൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്. G1 റെക്ടാംഗുലർ സെക്ഷൻ. അപ്പോൾ G1 എന്ന് പറയുന്നത് റെക്ടാംഗുലർ സെക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പേജിൽ. G2 എന്ന് പറയുന്ന ഫ്ലാഞ്ചിലെ സെക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. ഫ്ലാഞ്ച് സെക്ഷൻ എന്ന് പറയുമ്പോൾ ടി സെക്ഷൻസ്. ഓക്കെ. ടി സെക്ഷനെ ബേസ് ചെയ്തിട്ടാണ് G2 എന്ന് പറയുന്ന സെക്ഷൻ വരുന്നത്. G1 എന്ന് പറയുന്ന റെക്ടാംഗുലർ സെക്ഷൻസ്. ഓക്കെ. നമുക്കിപ്പോൾ റെക്ടാംഗുലർ സെക്ഷൻസ് മാത്രം മതി. അപ്പോൾ G1.1 സെക്ഷൻസ് വിത്തൗട്ട് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ അതിൽ തന്നെ G1.1 എന്ന് പറയുന്ന സെക്ഷൻസ് വിത്തൗട്ട് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. G1.2 എന്ന് പറയുന്നത് സെക്ഷൻ വിത്ത് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അപ്പോൾ G1.1 എന്ന് പറയുന്നത് സിംഗിളി റീഇൻഫോഴ്സ്ഡ് സെക്ഷൻസ്. ഓക്കെ. നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സിംഗിളി റീഇൻഫോഴ്സ് സെക്ഷനാണ്. G1.2 എന്ന് പറയുന്നത് ഡബിളി റീഇൻഫോഴ്സ് സെക്ഷൻസ് ആണ്. അതിൽ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റും കൂടി അടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ. ഇപ്പോൾ നമുക്ക് G1.1 ആവശ്യമായിട്ട് മതി. നെക്സ്റ്റ് മൊഡ്യൂളിലാണ് നമ്മൾ G1.2 സെക്ഷനെ ബേസ് ചെയ്തിട്ട് കാര്യങ്ങൾ പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് G1.1 സെക്ഷൻ വിത്തൗട്ട് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻ്റ് നോക്കാം. ദ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് റെക്ടാംഗുലർ സെക്ഷൻസ് വിത്തൗട്ട് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഷുഡ് ബി ഒബ്ടെയിൻഡ് ആസ് ഫോളോസ്. ഓക്കെ. അപ്പോൾ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് റെക്ടാംഗുലർ സെക്ഷനിൽ, അതായത് സിംഗിളി റീഇൻഫോഴ്സ് റെക്ടാംഗുലർ സെക്ഷനിൽ മൊമെൻ്റ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഇതിൽ നോക്കാം. എല്ലാവരും കോഡൊന്ന് എടുത്ത് വെച്ച് നോക്കിയാൽ നല്ലതായിരിക്കും. നിങ്ങളെ കോഡിൽ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ നല്ലതായിരിക്കും. ഓക്കെ. അതിൽ എ പാർട്ട് എന്താ പറയുന്നത് നോക്കാം. ഡിറ്റർമൈൻ ദ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഫ്രം ദ ഫോളോയിങ് ഇക്വേഷൻ. അപ്പം ന്യൂട്രൽ ആക്സിസിൻ്റെ ഡെപ്ത് ഈ ഇപ്പോൾ താഴെ പറഞ്ഞിരിക്കുന്ന ഇക്വേഷന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പോൾ എക്സ് യു ബൈ ഡി ഈസ് ഈക്വൾ ടു 0.87 FI AST / 0.36 FC KBD. ഈ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. ഓക്കെ. നെക്സ്റ്റ് ബിയിൽ എന്താ പറയുന്നത് നോക്കാം. ഇഫ് ദ വാല്യൂ ഓഫ് എക്സ് യു ബൈ ഡി ഈസ് ലെസ് ദാൻ ദ ലിമിറ്റിംഗ് വാല്യൂ, അതായത് എക്സ് യു ബൈ ഡി ഈസ് ലെസ് ദാൻ എക്സ് യു മാക്സ് ബൈ ഡി, അല്ലെങ്കിൽ എക്സ് യു ഈസ് ലെസ് ദാൻ എക്സ് യു മാക്സ് എന്ന് പറയുന്ന കേസ്. എക്സ് യു ലെസ് ദാൻ എക്സ് യു മാക്സ് വരുന്ന കേസ് ഏതാ? അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ്റെ കേസിലാണ് അല്ലേ. അപ്പോൾ അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷനിൽ കാൽക്കുലേറ്റ് ദ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ബൈ ദ ഫോളോയിങ് എക്സ്പ്രഷൻ. അപ്പോൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈ പറഞ്ഞിരിക്കുന്ന ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എം യു ഈസ് ഈക്വൽ ടു 0.87 FI AST / D / 1-AST FI / BD FC KE. ഓക്കെ. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷനാണ് വരുന്നതെങ്കിൽ നമുക്ക് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. സി
If the value of XU by D is equal to the limiting value, the moment of resistance of the section is given by the following expression. That is XU by D is equal to XU max by D. That is XU is equal to XU max. That is balanced section ന്റെ കേസും അതുപോലെ തന്നെ ഓവർ റീൻഫോഴ്സ് സെക്ഷനിലും നമ്മൾ XU max ഇട്ടിട്ട് തന്നെയാണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പം ബാലൻസ് സെക്ഷന്റെ കേസിലും ഓവർ റീൻഫോഴ്സ് സെക്ഷന്റെ കേസിലും മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓവർ റീൻഫോഴ്സിന്റെ കേസിലും ബാലൻസ് സെക്ഷന്റെ കേസിലും മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എം യു ലിമിറ്റ് ആണ്, ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.36 XU max divided by D ഇൻറ്റു 1 - 0.42 XU max by D ഇൻറ്റു ബി ഡി സ്ക്വയർ എഫ് സി കെ. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഓക്കെ, അണ്ടർ റീൻഫോ ഓവർ റീൻഫോ സെക്ഷനിൽ, അതുപോലെ തന്നെ ബാലൻസ് സെക്ഷനിൽ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് അതായത് എം യു ലിമിറ്റ് കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷനാണ്. അടുത്ത ഡി എന്ന് പറയുന്നതിൽ എന്താ പറയുന്നത് നോക്കാം. ഇഫ് എക്സ് യു ബൈ ഡി ഈസ് ഗ്രേറ്റർ ദാൻ ദ ലിമിറ്റിംഗ് വാല്യൂ, അതായത് എക്സ് യു ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് യു മാക്സ്. ഓക്കെ, എക്സ് യു ഗ്രേറ്റർ ദാൻ എക്സ് യു മാക്സ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ അല്ലേ. ഈസ് ഗ്രേറ്റർ ദാൻ ദ ലിമിറ്റിംഗ് വാല്യൂ ദ സെക്ഷൻ ഷുഡ് ബി റീഡിസൈൻഡ്. അപ്പോൾ അങ്ങനെ വരുമ്പം സെക്ഷൻ എന്ത് ചെയ്യണം? റീഡിസൈൻ ചെയ്യണം, അണ്ടർ റീൻഫോഴ്സ്ഡ് ആക്കിയിട്ട് റീഡിസൈൻ ചെയ്യണം. ഓക്കെ, അപ്പം കോഡും എന്ത് തന്നെയാണ് പറയുന്നത്? ഓവർ റീൻഫോഴ്സ് സെക്ഷനിൽ ഡിസൈൻ ചെയ്യാൻ പാടില്ല എന്നാണ് കോഡും പറയുന്നത്. ഇൻ ദ എബവ് ഇക്വേഷൻസ് എക്സ് യു ഈസ് ഈക്വൽ ടു, എന്താണ് ഈ ഇക്വേഷൻസിൽ ഓരോ ടേം എന്താണെന്നുള്ളത് നോക്കാം. എക്സ് യു എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ആണ്, ഡി എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്ത് ആണ് സ്മോൾ ലെറ്റർ ഡി, എഫ് വൈ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്, എ എസ് ടി എന്ന് പറയുന്നത് ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇപ്പം നമുക്ക് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ, കാരണം സിംഗിൾ റീഇൻഫോഴ്സ്ഡ് ആയതുകൊണ്ട് റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ടെൻഷൻ സോണിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ AST ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്, FCK ഈസ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്, ബി ഈസ് ഈക്വൽ ടു വിഡ്ത് ഓഫ് കംപ്രഷൻ ഫേസ്, അതായത് ബീമിൻ്റെ വിഡ്ത്താണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡെറിവേഷനിലൊക്കെ ബി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം കംപ്രഷൻ ഫേസിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ആ ബീമിൻ്റെ വിഡ്ത്ത്. എം യു ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ സെക്ഷൻ വിത്തൗട്ട് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. എം യു ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഇല്ലാതെ, അതായത് സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീമിലുള്ള മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ഇക്വേഷൻസിൽ എം യു ലിമിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇക്വേഷൻസിൽ കൊടുത്തിട്ടുള്ളത് എം യു ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എക്സ് യു മാക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റിംഗ് വാല്യൂ ഓഫ് എക്സ് യു ഫ്രം 39.1. എക്സ് യു മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് എക്സ് യു, അത് എവിടുന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? എക്സ് യു മാക്സ് 39.1 പേജ് നമ്പർ 70 അല്ലേ. 39.1 ആ സെക്ഷനിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, എക്സ് യു മാക്സ് ബൈ ഡി, ഓരോ ഗ്രേഡ് സ്റ്റീലിനനുസരിച്ചിട്ട് എക്സ് യു മാക്സ് ബൈ ഡീൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ടേബിൾ വെച്ചിട്ട് നമുക്ക് എക്സ് യു മാക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് സിംഗിൾ റീഇൻഫോഴ്സ്ഡ് സെക്ഷനിൽ കണ്ടുപിടിക്കുന്ന സ്റ്റെപ്സ് നമുക്ക് നോക്കാം. അപ്പോൾ സിംഗിൾ റീഇൻഫോഴ്സ്ഡ് ബീമിൽ കോഡൽ പ്രൊവിഷൻസ് അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് നോക്കാം, സ്റ്റെപ്സ് നോക്കാം. ഫോർ ദ ഗിവൺ ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ FCK ആൻഡ് FY നോൺ. അപ്പം ഈ പ്രോബ്ലം ചെയ്യുമ്പം മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ FCK FY നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ചെയ്യേണ്ടത് ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഓഫ് ദ ഗിവൺ സെക്ഷൻ. ഫസ്റ്റ് XU കണ്ടുപിടിക്കുക, ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, അത് എവിടുന്നാണ് കണ്ടുപിടിക്കുക? നമ്മൾ ഓൾറെഡി നോക്കിയതാണ്, പേജ് നമ്പർ 96 IS-456-2000 അല്ലേ. IS-456-2000 പേജ് നമ്പർ 96 അനക്സ് ജി ക്ലോസ് G1.1 ൽ AXU/D എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ന്യൂട്രൽ ആക്സിസിൻ്റെ ഡെപ്ത് കണ്ടുപിടിക്കാം, അതായത് XU എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഫൈൻഡ് ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ന്യൂട്രൽ ആക്സിസ് ദാറ്റ് ഈസ് എക്സ് യു മാക്സ് ഫ്രം ദ ടേബിൾ 70 ഓഫ് IS-456-2000. രണ്ടാമത്തെ സ്റ്റെപ്പ് എക്സ് യു മാക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് പേജ് നമ്പർ 70 ഉള്ള ആ ടേബിളിൽ, ഓക്കെ, ടേബിളിൽ പേജ് നമ്പർ 70 കൊടുത്തിരിക്കുന്ന ആ ടേബിൾ, അതായത് FY കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് യു മാക്സ് ബൈ ഡീൻ്റെ വാല്യൂസ് കൊടുത്തിരിക്കുന്ന ആ ചെറിയ ടേബിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, എക്സ് യു മാക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് യു മാക്സും അതുപോലെ തന്നെ എക്സ് യും തമ്മിൽ കമ്പയർ ചെയ്യുക, ഈ കണ്ടുപിടിച്ചിരിക്കുന്ന എക്സ് യു അതുപോലെ തന്നെ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന എക്സ് യു മാക്സും തമ്മിൽ കമ്പയർ ചെയ്യുക. ആൻഡ് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സെക്ഷൻ. അപ്പോൾ ഇത് കമ്പയർ ചെയ്തിട്ട് ഏത് സെക്ഷനാണെന്നുള്ള കണ്ടുപിടിക്കുക. അതായത് ഇപ്പോൾ എക്സ് യു ഈക്വൽ ടു എക്സ് യു മാക്സ് ആണെങ്കിൽ അത് ബാലൻസ് സെക്ഷൻ ആണ്. ഇപ്പോൾ എക്സ് യു ലെസ് ദാൻ എക്സ് യു മാക്സ് വരുവാണെങ്കിൽ അത് അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ ആണ്. ഓക്കെ, എക്സ് യു ഗ്രേറ്റർ ദാൻ എക്സ് യു മാക്സ് വരുവാണെങ്കിൽ അത് ഓവർ റീൻഫോഴ്സ് സെക്ഷൻ ആണ്. അപ്പോൾ ഏത് സെക്ഷനാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം.
ഓക്കെ. ഇപ്പം ബാലൻസ് സെക്ഷൻ ആണെങ്കിൽ, അതായത് എക്സ് യു ഈക്വൽ ടു എക്സ് യു മാക്സ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ, മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എം യു ലിമിറ്റിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ എക്സ് യു ലെസ് ദാൻ എക്സ് യു മാക്സ് ആണെങ്കിൽ, നമുക്ക് അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്, അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇപ്പോൾ എക്സ് യു ഗ്രേറ്റർ ദാൻ എക്സ് യു മാക്സ് ആണെങ്കിൽ, നമുക്ക് എം യു ലിമിറ്റിൻ്റെ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എക്സ് യു കണ്ടുപിടിക്കും, എക്സ് യു മാക്സ് കണ്ടുപിടിക്കും, രണ്ടും കമ്പയർ ചെയ്യും. ഏത് സെക്ഷനാണ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് കാൽക്കുലേറ്റ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ബൈ യൂസിങ് സ്യൂട്ടബിൾ ഇക്വേഷൻ. ലാസ്റ്റ് സ്റ്റെപ്പ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഇക്വേഷൻസ് എവിടെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഓൾറെഡി നോക്കി, പേജ് നമ്പർ 96 IS 456 2000. അനക്സ് ജി ക്ലോസ് ജി 1.1 എന്ന് പറയുന്ന സെക്ഷൻ ഫുള്ള് സിംഗിൾ റീഇൻഫോഴ്സ് സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഡീറ്റെയിൽസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ബിയും സിയും സെക്ഷനിൽ, ഇപ്പം ബി എന്ന് പറയുന്ന സെക്ഷൻ യൂസ് ചെയ്യുന്നത് അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണെങ്കിൽ, സി എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ബാലൻസ് സെക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ ആണെങ്കിലും മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 4 സ്റ്റെപ്സ്. ഒന്ന് എക്സ് യു കണ്ടുപിടിക്കുക, രണ്ടാമത്തെ സ്റ്റെപ്പ് എക്സ് യു മാക്സ് കണ്ടുപിടിക്കുക, മൂന്നാം സ്റ്റെപ്പ് എക്സ് യു മാക്സും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഏത് ടൈപ്പ് ഓഫ് സെക്ഷൻ ആണെന്നുള്ള കണ്ടുപിടിക്കുക, അതായത് അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണോ ഓവർ റീഇൻഫോഴ്സ്ഡ് ആണോ അതുപോലെ ബാലൻസ്ഡ് ആണോ എന്നുള്ള കണ്ടുപിടിക്കുക, ലാസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇക്വേഷൻ കൊടുത്തിട്ട് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് ചെറിയൊരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഓഫ് എ ബീം. ഓക്കെ, അപ്പോൾ ഒരു ബീമിൻ്റെ ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കാനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ ബീമിൻ്റെ ഡയമെൻഷനാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഓഫ് എ ബീം 250 mm by 400 mm എഫക്റ്റീവ് reinforced with 3 bars of 20 mm diameter. Also check the type of section. Use M20 concrete and Fe 4-on-5 steel. അപ്പം ബീമിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 250 mm by 400 mm ആണ്. അപ്പോൾ ആദ്യം എഴുതുന്നത് ബ്രെഡ്ത്തും രണ്ടാമത് എഴുതുന്നത് ഡെപ്തും ആയിരിക്കും. ഓക്കെ, എപ്പോഴും അങ്ങനെയായിരിക്കും, ആദ്യം എഴുതുന്നത് ബ്രെഡ്ത്തും രണ്ടാമത് എഴുതുന്നത് ഡെപ്തും ആയിരിക്കും. അപ്പം ബി എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ ബി എന്ന് പറയുന്ന 250 mm ആണ്. പിന്നെ 400 mm അത് എഫക്റ്റീവ് ആണോ ഓവറോൾ ആണോ? ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് എഫക്റ്റീവ് ഡെപ്ത് ആണെന്നുള്ളത് അല്ലേ. അതായത് ഏറ്റവും ടോപ്പിൽ നിന്ന് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്മോൾ ലെറ്റർ ഡി ആണ് ഇവിടെ 400 mm തന്നിട്ടുള്ളത്. അപ്പോൾ സ്മോൾ ലെറ്റർ ബി എന്ന് പറയുന്നത് 250 mm, അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്നത് 400 mm ആണ്. ഓക്കെ, റീഇൻഫോഴ്സ്ഡ് വിത്ത് 3 bars of 20 mm ഡയമീറ്റർ. അപ്പം 3 bars of 20 mm ഡയമീറ്റർ ആണ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, അത് ടെൻഷൻ സോണിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് 3 bars of 20 mm ഡയമീറ്റർ ആണ്. അപ്പം അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ നമുക്ക് ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, 3 bars 20 mm ഡയ എന്ന് പറയുമ്പോൾ 3 × 20 mm ക്രോസ് സെക്ഷൻ ഏരിയ എത്രയാണോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ AST എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് തന്നു, ആ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ ഡീറ്റെയിൽ തന്നു. പിന്നെ നമ്മളോട് ഒരു കാര്യം കൂടി കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്, ഓൾസോ ചെക്ക് ദ ടൈപ്പ് ഓഫ് സെക്ഷൻ, ഏത് ടൈപ്പാണെന്നുള്ളത്, അതായത് അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണോ ഓവർ റീഇൻഫോഴ്സ്ഡ് ആണോ ബാലൻസ്ഡ് ആണോ, ഏത് ടൈപ്പ് ഓഫ് സെക്ഷൻ ആണെന്നുള്ളതും കണ്ടുപിടിക്കാൻ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, യൂസ് M20 കോൺക്രീറ്റ് ആൻഡ് Fe 4-on-5 സ്റ്റീൽ. ഇവിടെ യൂസ് ചെയ്യുന്നത് Grade 20 കോൺക്രീറ്റ് ആണ്. ഓക്കെ, അപ്പം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് M20 ഗ്രേഡ് കോൺക്രീറ്റിൻ്റെ 20 Nm/mm² ആണ്. അതേപോലെ Fe 4-on-5 സ്റ്റീലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 4-on-5 Nm/mm² ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഒന്ന്, ന്യൂട്രൽ ആക്സിസിൻ്റെ ഡെപ്ത്, അതായത് എക്സ് യു എന്ന് പറയുന്ന വാല്യൂ അല്ലേ. എക്സ് യു കണ്ടുപിടിക്കാൻ നമുക്ക് കോഡിൽ ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഒന്ന്, ന്യൂട്രൽ ആക്സിസിൻ്റെ ഡെപ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് അത് ഏത് ടൈപ്പ് സെക്ഷൻ ആണെന്നുള്ളത്. അപ്പോൾ ഏത് ടൈപ്പ് സെക്ഷനാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ആദ്യം എക്സ് യു കണ്ടുപിടിക്കും. അപ്പോൾ നമ്മുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട് അവിടെ ഓവറായി. ഇനി രണ്ടാമത് എക്സ് യു മാക്സ് കണ്ടുപിടിക്കണം. എക്സ് യു മാക്സ് കണ്ടുപിടിക്കാം, നമുക്ക് പേജ് നമ്പർ 70 ആ ടേബിളിൻ്റെ അകത്തുനിന്ന് നമുക്ക് എക്സ് യു മാക്സ് കണ്ടുപിടിക്കാം. എക്സ് യു മാക്സ് കണ്ടുപിടിച്ചതിന് ശേഷം ഇത് രണ്ടും കമ്പയർ ചെയ്യാം. എക്സ് യു ലെസ് ദാൻ എക്സ് യു മാക്സ് ആണെങ്കിൽ അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ, എക്സ് യു ഗ്രേറ്റർ ദാൻ എക്സ് യു മാക്സ് ആണെങ്കിൽ
ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ, ഈക്വല് വരികയാണെങ്കിൽ ബാലൻസ് സെക്ഷൻ. അതാണ് നമ്മുടെ കൺസെപ്റ്റ് അല്ലേ. അപ്പം അത് ഏതാണെന്ന് ചെക്ക് ചെയ്യുക, എക്സ്യും എക്സ്യും മാക്സും കിട്ടിക്കഴിഞ്ഞാൽ അത് കമ്പയർ ചെയ്തിട്ട് ഏത് ടൈപ്പ് സെക്ഷൻ ആണെന്നുള്ള കണ്ടുപിടിക്കുക. ഓക്കെ, അതാണ് ഇവിടെ ഈ ക്വസ്റ്റിൽ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഗ്രേഡും കോൺക്രീറ്റിൻ്റെ അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഗ്രേഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റ എടുത്ത് എഴുതാം. എഫ് സി കെ ഈസ് ഈക്വൽ ടു 20 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഓക്കെ, എഫ് വൈ ഈസ് ഈക്വൽ ടു 415 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് 20 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ്, M20 അല്ലേ, നമ്മൾ ഓൾറെഡി കോഡിൽ നോക്കിയതാണ്. എഫ് വൈ എന്ന് പറയുന്നത് 415 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ് എഫ് ഇ 415 സ്റ്റീലിൻ്റെത്. ഓക്കെ, ബി എന്ന് പറയുന്നത് 250 mm, സ്മോൾ ലെറ്റർ ഡി 400 mm. ഓക്കെ, ഇനി മൂന്ന് ബാർസ് ആണ് 20 mm അല്ലേ, ടെൻഷൻ സോണിൽ മൂന്ന് ബാർസ് ആണ് അടങ്ങിയിട്ടുള്ളത് 20 mm. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് AST ഈസ് ഈക്വൽ ടു 3 × π × 20² / 4. ഒരു ബാറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ π × 20² / 4 അല്ലേ, π d² / 4 ആണ് ഇക്വേഷൻ. അപ്പോൾ π × ഇവിടെ d എന്ന് പറയുന്നത് 20 mm ആണ്. അപ്പോൾ 20² / 4 × 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മൂന്ന് ബാറിൻ്റെയും കൂടി ടോട്ടൽ ഏരിയ നമുക്ക് അവിടെ കിട്ടും. അത് 942.47 mm² എന്നുള്ളതാണ്. അപ്പോൾ AST ഈസ് ഈക്വൽ ടു സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 942.47 mm² എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ വരച്ചിരിക്കുന്ന കാണാം. 250 അതിൻ്റെ ബ്രെഡ്ത്താണ്, 400 എന്ന് പറയുന്ന ഏറ്റവും ടോപ്പിൽ നിന്ന് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് എഫക്റ്റീവ് ഡെപ്ത്താണ് 400 mm. AST എന്ന് പറയുന്നത് ആ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ സൊല്യൂഷനിലേക്ക് പോവാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ്, XU. ഓക്കെ, അപ്പോൾ XU കണ്ടുപിടിക്കാൻ നമുക്ക് കോഡിൽ ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. അനക്സ് G1.1 A എന്ന് പറയുന്ന സെക്ഷനിൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. XU/D ഈസ് ഈക്വൽ ടു 0.87 FI AST / 0.36 FC KBD. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് വേണമെങ്കിൽ XU കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് 2D നമുക്ക് ക്യാൻസൽ ചെയ്യാം. LHS എന്നും RHS എന്നും 2D ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ XU = 0.87 FI AST / 0.36 FC KB എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, XU = 0.87 FI AST / 0.36 FC KB. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.87 FI വാല്യൂ 415, AST വാല്യൂ 942.47 / 0.36 FC KB വാല്യൂ 20, B വാല്യൂ 250. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ XU = 189.04 mm എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇൻ കേസ് നമുക്ക് ബ്രെഡ്ത്തും ഡെപ്തും തന്നിട്ടുള്ളത് വേറെ ഏതെങ്കിലും യൂണിറ്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെൻറ്റിമീറ്ററിലാണ് ബ്രെഡ്ത്തും ഡെപ്തും തന്നിട്ടുള്ളതെങ്കിൽ നമ്മളത് mm ലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന FI വാല്യൂം FC KB വാല്യൂ ഒക്കെ ന്യൂട്ടൺ പെർ mm² അല്ലേ, അതായത് mm ൻ്റെ ടേംസിലാണുള്ളത് അല്ലേ, FC KB ആണെങ്കിലും FI ആണെങ്കിലും. അപ്പം ഇപ്പം ഡയമെൻഷൻസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ mm ലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ AST ഒക്കെ ഉള്ളത് mm² ടേംസിലാണ്, കാരണം ഡയമീറ്റർ ഓഫ് ബാറൊക്കെ mm ലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാം ഒരു യൂണിറ്റിലാക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു യൂണിറ്റിലാക്കിയിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. mm ൻ്റെ ടേംസിലാണെങ്കിൽ എല്ലാ ലെങ്ത്തിൻ്റെ ടേംസും mm ലായിരിക്കണം. ഓക്കെ, അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എല്ലാം ഒരേ യൂണിറ്റിലാക്കിയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, ആ രീതിയിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് XU കിട്ടി അല്ലേ, XU = 189.04 mm എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഇനി സ്റ്റെപ്പ് 2, ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ന്യൂട്രൽ ആക്സിസ് XU max. അപ്പോൾ XU കണ്ടുപിടിച്ചു, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് XU max കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ന്യൂട്രൽ ആക്സിസ് അത് എവിടുന്നാണ് കണ്ടുപിടിക്കുന്നത്? ഫ്രം ദ ടേബിൾ ഗിവൺ ഇൻ IS 456-2000, പേജ് നമ്പർ 70. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 70 നമുക്ക് കൊടുത്തിട്ടുണ്ട്, ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൻ്റെ അകത്തു നിന്ന് FE 415 സ്റ്റീലിൻ്റെ XU max/D എന്ന് പറയുന്ന വാല്യൂ നിങ്ങൾ നോക്കിയാൽ മതി. XU max/D എന്ന് പറയുന്ന 0.48 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, FE 250 ആണെങ്കിൽ 0.53 ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ ഗ്രേഡിൻ്റെ കൊടുത്തിട്ടുണ്ട്, ഓരോ ഗ്രേഡ് സ്റ്റീലിനനുസരിച്ചിട്ട് XU max/D വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് XU max വാല്യൂ കണ്ടുപിടിക്കാം. XU max/D ഈസ് ഈക്വൽ ടു 0.48, therefore XU max ഈസ് ഈക്വൽ ടു 0.48 × D. എഫക്റ്റീവ് ഡെപ്ത് ഡി ആണ്, നമുക്ക് ഓൾറെഡി ക്വസ്റ്റിൽ തന്നത് തന്നെയാണ്. അപ്പോൾ ഡയറക്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൾ ടു 0.48 × 400 ഈസ് ഈക്വൽ ടു 192 mm. അപ്പോൾ നമുക്ക് XU max കിട്ടി. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് കമ്പയർ ചെയ്യുക. ഓക്കെ, കമ്പയർ XU and XU max. ഇപ്പോൾ ഇതിലേതാ വലുത്? XU ആണോ XU max ആണോ? XU എന്ന് പറയുന്നത് 189.04 ആണ് അല്ലേ,
എക്സ് യു മാക്സ് എന്ന് പറയുന്നത് 192 mm ആണ്. അപ്പോൾ എക്സ് യു കുറവാണ് അല്ലേ. എക്സ് യു ഈസ് ലെസ് ദാൻ എക്സ് യു മാക്സ് ഇൻ ദീസ് കേസ്. സോ ദ സെക്ഷൻ ഈസ് അണ്ടർ റീഇൻഫോഴ്സ്ഡ്. ഹിയർ എക്സ് യു ഈസ് ലെസ് ദാൻ എക്സ് യു മാക്സ്, ദെർഫോർ ദ സെക്ഷൻ ഈസ് അണ്ടർ റീഇൻഫോഴ്സ്ഡ്. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ക്വസ്റ്റിൽ കണ്ടുപിടിച്ചു. ആദ്യം നമ്മളോട് എക്സ് യു കണ്ടുപിടിക്കാൻ പറഞ്ഞു. എക്സ് യു നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ, 192 mm. രണ്ടാമത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഏത് ടൈപ്പ് സെക്ഷനാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ് യു മാക്സ് കണ്ടുപിടിച്ചിട്ട് എക്സ് യു എക്സ് യു മാക്സും തമ്മിൽ കമ്പയർ ചെയ്തു. എക്സ് യു നമുക്ക് കിട്ടിയിരിക്കുന്നത് ലെസ് ദാൻ എക്സ് യു മാക്സ് ആണ്. ദെർഫോർ ദ സെക്ഷൻ ഈസ് അണ്ടർ റീഇൻഫോഴ്സ്ഡ്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഓക്കെ, താങ്ക് യു.